നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ഇക്വഡോറിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ റൊമേറയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു അദ്ദേഹം ഗോൾ നേടിയത്. മെസ്സി മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. പകരക്കാരന്റെ റോളിൽ രണ്ടാം പകുതിയിലായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നിരുന്നത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ക്രിസ്ത്യൻ റൊമേറോ ചില സമയങ്ങളിൽ താനൊരു സെന്റർ ബാക്ക് ആണ് എന്നുള്ള കാര്യം മറക്കാറുണ്ട്. ഇന്ന് ഡിമരിയക്ക് അസിസ്റ്റ് നൽകുന്ന സമയത്ത് റൊമേറോ എതിരാളികളുടെ പെനാൽറ്റി ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേക്കുറിച്ച് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി തമാശ രൂപേണ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് റൊമേറോയോട് കയറി പോകരുത് എന്ന് പറഞ്ഞാലും അദ്ദേഹം മുന്നോട്ട് കയറി പോയിരിക്കും എന്നാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പരിശീലകന്റെ വാക്കുകളെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. കയറി പോകരുത് എന്ന് ചില സമയങ്ങളിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പല തവണ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അറ്റലാന്റയിൽ റൊമേറോ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം പുറത്തെടുത്തത്. ചില സമയങ്ങളിൽ നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഡീപോൾ പാസ് നൽകിയ സമയത്ത് റൊമേറോ നമ്പർ 9 പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയുടെ സുപ്രധാന താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യൻ റൊമേറോ. പ്രതിരോധ നിരയിലെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴും അർജന്റീനയ്ക്ക് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം മുന്നേറ്റത്തിലും ടീമിനെ സഹായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൗഹൃദ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഗ്വാട്ടിമാലയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.